ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ചെയർമാൻ ഔദ്യോഗിക വാഹനം 70 ദിവസം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചുവെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ്. ഇത് സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം കടന്ന് വാഹനം പോയതായാണ് അറിയുന്നത്. അതിനാൽ വഴിക്കടവ് ചെക്ക് പോസ്റ്റിലെ വിവിധ വകുപ്പുകളുടെ CCTV കൾ പരിശോധിക്കണം. ബോർഡ് യോഗത്തിൽ താൻ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ചെയർമാൻ മറുപടി പറയാത്തത് ഔദ്യോഗിക വാഹനം സ്വന്തം ആവശ്യത്തിനായി അവധി ദിവസങ്ങളിൽ ഉപയോഗിച്ചതുകൊണ്ടാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞങ്ങൾ പരാതി കൊടുത്തതല്ല, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം സെക്രട്ടറിക്ക് കൊടുത്തത് കാര്യങ്ങളാണ്. ഇവിടെ ഈ നഗരസഭയുടെ ചെയർമാൻ ഔദ്യോഗിക വാഹനത്തിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് നഗരസഭാ സെക്രട്ടറിയാണ്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കല്ലാതെ ഒരു കാര്യത്തിന് ഈ വാഹനം ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് 2011 അതായത് ഈ വർഷം ഈ മാസം ഒക്ടോബർ മാസം 14-15 തീയതികളിൽ മഹാനവമി വിജയദശമി ദിവസം അവധി ദിവസങ്ങളാണ്. ഈ സമയത്ത് ഈ വാഹനം നാടുകാണി ചുരം കടന്നു പോയിട്ടുണ്ട്, അതിർത്തി കടന്നു പോയിട്ടുണ്ട്. എങ്ങോട്ടാണ് പോയത്? നഗരസഭയ്ക്ക് എന്താ തമിഴ്നാട്ടിലെ പരിപാടി? അപ്പൊ ഇത് അന്വേഷിക്കണം. ഇത് ഇതിന്റെ കസ്റ്റോഡിയം എന്ന നിലക്ക് നഗരസഭാ സെക്രട്ടറിയും. വിജയദശമി ദിനത്തിൽ ജോലിക്ക് ചെന്നില്ലെന്ന് പറഞ്ഞ് തൊഴിൽ നിഷേധം നടത്തിയ മേറ്റിനെ തുടരാൻ ബോർഡ് യോഗം തീരുമാനിച്ച സാഹചര്യത്തിലാണ് യോഗം ബഹിഷ്കരിക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു. റീടെൻഡർ നടന്ന പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് കരാറുകാർ കോടതിയിൽ പോയ സാഹചര്യത്തിൽ തിരക്കിട്ട് പ്രവൃത്തി നടത്താനുള്ള നീക്കത്തിന് പിന്നിൽ വൻ അഴിമതിയാണുള്ളത്. ചെയർമാൻ ഉൾപ്പെടെ ഇതിൽ പങ്കാളിയാണെന്നും നഗരസഭയ്ക്കെതിരെ കോടതിയെ സമീപിച്ചവർ ചെയർമാനുമായി ബന്ധമുള്ളവരാണെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു. ജില്ലാ ആശുപത്രി വികസനത്തിന്റെ പേരിൽ 118 വർഷം പഴക്കമുള്ള നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂൾ ഏറ്റെടുക്കാനുള്ള നീക്കത്തെ BJP ശക്തമായി എതിർക്കുമെന്ന് BJP അംഗം വിജയനാരായണൻ പറഞ്ഞു. കിട്ടാവുന്ന എല്ലാവിധ സാഹചര്യങ്ങളും ഉപയോഗിച്ച് വികസനം കൊണ്ടുവരണം, വികസിപ്പിക്കണം. ഈ പറയുന്ന വികസനത്തിനു വേണ്ടി ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ കാട് കെട്ടിക്കിടക്കുന്ന 1.5 ഏക്കർ സ്ഥലത്തോളം ചൂണ്ടിക്കാട്ടുകയും അതെടുത്ത് വികസനം നടത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിലവിൽ സ്കൂൾ എടുക്കണ്ട എന്നുള്ള എതിർപ്പുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. സ്കൂൾ നിലനിർത്തിക്കൊണ്ട് പിന്നെ വികസനം നടത്തണം എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എതിർത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.